ലാസറിൻ്റെ സഹോദരിമാര് ഈശോയ്ക്ക് കൊടുത്തുവിടുന്ന സന്ദേശം ശ്രദ്ധിക്കണം. നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ വ്യംഗ്യമായിട്ട് ഒരു അപേക്ഷയുള്ളത്, രോഗിയായിരിക്കുന്ന നിന്റെ സ്നേഹിതനെ കാണാൻ നീ വരണം. സ്നേഹിതനായ നീ വന്നാൽ അവൻ രോഗത്തിൽ നിന്നും സൗഖ്യത്തിലേക്കും ക്ഷേമത്തിലേക്കും വെൽനെസ്സിലേക്കും തിരിച്ചു വരും. മരണശേഷം ഇവർ രണ്ടുപേരും രണ്ട് സാഹചര്യത്തിൽ പറയുന്നത് ഒരേ കാര്യങ്ങളാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, സ്നേഹിതനായ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു. ഇനി ഈശോ മറിയത്തോട് പറയുന്ന വാചകമുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ, സ്നേഹിതനായ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്നേഹത്തിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരു യുദ്ധമേഖല പട്ടണക്യാമ്പാണ്. വൈകുന്നേരമായപ്പോൾ യുദ്ധമുഖത്തേക്ക് പോയ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ചു വന്നു. അപ്പോൾ അവൻ്റെ സുഹൃത്ത് ടോം കമാൻഡറിനോട് ചെന്ന് ചോദിച്ചു, ഞാൻ കൃഷ്ണനെ അന്വേഷിച്ച് പോകട്ടെയോ? അയാൾ അനുവാദം നിഷേധിച്ചു. പക്ഷേ എന്നിട്ടും ടോം കൂട്ടുകാരനെ അന്വേഷിച്ച് പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ ശവശരീരവുമായിട്ടയാണ് തിരിച്ചു വരുന്നത്. ഇയാൾക്കും മാരകമായ മുറിവേറ്റിരുന്നു. ഇത് കണ്ട കമാൻഡർ ക്ഷോഭിച്ചുകൊണ്ട് ചോദിക്കുക, പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഇപ്പോൾ എനിക്ക് ഒരാളെയല്ല രണ്ട് പട്ടാളക്കാരെയാണ് നഷ്ടമായിരിക്കുന്നത്. പോയത് കൊണ്ട് എന്ത് നേട്ടമാണുണ്ടായത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, നേട്ടമുണ്ടായി സർ. ഞാൻ ചെന്നപ്പോൾ അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അവസാനമായി അവൻ എന്നോട് പറഞ്ഞു, ടോം നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ, സ്നേഹിതനിൽ വിശ്വസിക്കുന്നവൻ, സ്നേഹത്തിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഏറ്റവും നല്ലത് ക്രൂശിതനിലേക്ക് നോക്കുക. മരണത്തിൻ്റെ വേദനയുടെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഈശോ പറയുന്നത്, അവരാ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ക്ഷമിക്കണേ. ഹൃദയം നിറയെ അലിവാണ്, വിട്ടുവീഴ്ചയാണ്, ക്ഷമയാണ്. താഴേക്ക് നോക്കിയിട്ട് ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. മരണത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നിറയെ സ്നേഹമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ, സ്നേഹിതനിൽ വിശ്വസിക്കുന്നവൻ, സ്നേഹത്തിൽ ശരണപ്പെടുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്നേഹത്തിലേക്ക് നമുക്ക് തിരികെ വരാം. അപ്പോഴാണ് രോഗത്തിൽ നിന്നും പൂർണ്ണമായ സൗഖ്യത്തിലേക്കും വെൽനെസ്സിലേക്കും എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പോഴാണ് മരണത്തെ അതിജീവിക്കുന്ന ജീവനിലേക്ക്, ജീവൻ്റെ നിറവിലേക്ക് ഉണരാൻ പറ്റുന്നത്. സ്നേഹത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴാണ്, സ്നേഹിതൻ സ്നേഹിത അടുത്തുള്ളപ്പോൾ ആയിരുന്നു.